അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നമ്മളെ എന്നെ എയർപോർട്ടിൽ വിടാൻ വേണ്ടി നമ്മുടെ ചങ്കുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമാണ് വരുന്നത്. വിനീഷിനെ കാണാൻ വേണ്ടി ഒരുപാട് വർഷം ട്രൈ ചെയ്തു, പക്ഷെ ഇന്നാണ് പോവാൻ സമയത്താണ് ഒരു അവസരം കിട്ടിയത്. അച്ഛനെ നാട്ടിൽ നമ്മൾ പൊളിക്കും. 20 ദിവസം ഉണ്ട് നാട്ടിലെ ബ്ലോഗ്, ഹെവി ബ്ലോഗ്, നമ്മൾ ഒരുമിച്ച്. പിന്നെ ഞാൻ കൊണ്ടുവന്ന ഏതെടുത്താലും പത്ത്, ഏതെടുത്താലും പത്ത്. നല്ല ഇനം സോപ്പുകൾ, പൗഡറുകൾ, ക്രീമുകൾ. അതായത് ഞാൻ ചുരുക്കി പറയാം, വിനീഷേട്ടന് 30 കിലോ ആണ് ആകെയുള്ളത്. ആ വിനീഷേട്ടന് 33 കിലോ നിങ്ങൾ എക്സ്ട്രാ ബുക്ക് ചെയ്താണല്ലോ, എന്നിട്ട് അതും പോരാഞ്ഞിട്ട് പിന്നെ 5 കിലോ എക്സ്ട്രാ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ പുതിയ മലയാളികളുടെ ഒരു സ്വഭാവമാണത്. എന്തായാലും ഇവിടുന്ന് ആദ്യം ചോദിച്ച ആൾ പറഞ്ഞ് കിലോ നിങ്ങൾ എക്സ്ട്രാ 25 റംസ് കൊടുത്താൽ മതി പറഞ്ഞു. പിന്നെ അകത്ത് ഇൻഫർമേഷൻ എത്തിയപ്പോൾ 40 റംസ് പറഞ്ഞു. പിന്നെ ചെക്കിങ് ചെയ്യണോടത്ത് എത്തിയപ്പോൾ അവർ പറഞ്ഞ 60 റംസിന്. അങ്ങനെ ഇത് മൊത്തം 100 റംസിന്റെ സാധനമുള്ളൂ. പക്ഷേ 300 റംസ് കൊടുത്ത് 100 റംസിന്റെ സാധനം കൊണ്ടാണ് വിനീത് ചേട്ടൻ മനസ്സിലാത്തതുകൊണ്ട് എന്നോട് നാട്ടു വരുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊരു എക്സ്പീരിയൻസ് ആണ് എനിക്കും ബാക്കിയുള്ളവർക്കും. അതെ, ഇത് ഞാൻ എന്തായാലും നാട്ടിൽ പോയിട്ട് വിനീഷേട്ടന് കൊടുക്കട്ടോ. എന്തായാലും എന്തായാലും ഞാൻ നാട്ടിലോട്ട് വരുമ്പോൾ എന്തായാലും ലഗേജ് ബാക്കി ഉണ്ടാവും, ഒരു 5 കിലോ അല്ലേ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ നാട്ടിൽ കാണും, പൊളിക്കും. നമ്മൾ നാട്ടിൽ നിന്ന് നമ്മൾ ബ്ലോഗ് ഉണ്ട് ഒരു. അപ്പോൾ ഞാൻ ഓൾറെഡി ചെക്കിനൊക്കെ കഴിഞ്ഞു. ഞാനിപ്പം അത് കഴിഞ്ഞിട്ട് ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി ഇവരെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇനി നമുക്ക് അകത്തോട്ടൊക്കെ കയറാം. ഓൾറെഡി ഞാൻ ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറി. ഞാൻ ഓൾറെഡി ഇതേ സെയിം ഫ്ലൈറ്റ് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇൻഡിഗോയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും ഇടാഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയാണ്. ഏകദേശം 1:50 ഫ്ലൈറ്റ് എടുക്കുന്നത്. 7 മണിയാകുമ്പം നാട്ടിലെത്തും, 7:30 ആകുമ്പോൾ നാട്ടിലെത്തും. അങ്ങനെ ദുബായിയുടെ അധ്യായം തീരുകയാണ്. എന്നുവെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ, ഞാൻ ലിൻസിയും കൂടെ ചിലപ്പം ദുബായിൽ വിസിറ്റിനോ അങ്ങനെ എന്തെങ്കിലും രീതിയിലേ വരത്തുള്ളൂ. പിന്നെ ഞാൻ എന്തായാലും ഇവിടുന്ന് ബുർജ് ഖലീഫയും ബുർജ് അലാറുമൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ലിൻസി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വാങ്ങാൻ എന്തായാലും, കാരണം നമുക്ക് ദുബായ് എന്ന് പറയുന്നത് നമ്മളെ ഒരുപാട് ഫൈനാൻഷ്യലി ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി വൈസ് ആണെങ്കിലും ഒരുപാട് സപ്പോർട്ട് ചെയ്തൊരു കൺട്രിയാണ്. അപ്പം നമുക്ക് ഒരുപാട് മെൻ്റലി അറ്റാച്ചിട്ടുള്ളൊരു സ്ഥലമാണ് ശരിക്കും ദുബായ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് മറക്കാൻ പറ്റത്തില്ല. പിന്നെ ഉറപ്പായിട്ടും എപ്പോഴെങ്കിലുമൊക്കെ വിസിറ്റിന് വന്ന് വീണ്ടും ഇവിടെ പല കാര്യങ്ങളും നമുക്ക് കാണണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഫ്ലൈറ്റ് എടുക്കും. ഒരു വല്ലാത്തൊരു ഫീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദുബായിയുടെ ആ ഒരു ഇത് ക്ലോസ് ചെയ്യല്ലേ, ആ ഒരു നമ്മുടെ ലൈഫിൻ്റെ ദുബായിലെ സ്റ്റേ അല്ലെങ്കിൽ റെസിഡൻ്റ് എന്നുള്ള രീതിയിലുള്ള ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഫീലുണ്ട്. ഓക്കെ, എനിവേ ഇനി അങ്ങോട്ട് നോക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ദുബായിയുടെ സ്റ്റൈലിൽ ഞാൻ അപ്പുറത്ത് കയറാൻ പോവാ. അപ്പോഴാണ് മനസ്സിലായത് അവിടെ ഡ്രൈവർ സീറ്റാണ്. രാവിലെ തന്നെ കോമഡിയാണല്ലേ. അതാണ് സീറ്റ് ബെൽറ്റ് ഇട്ടോ.
ആ ഫ്രണ്ട്സ്, കേരളത്തിലെ ആചാരമാണ് ഡ്രൈവർക്ക് മാത്രം സീറ്റ് ബെൽറ്റ് മതി. പക്ഷെ ഞാൻ ഇട്ടേക്കാം, നമുക്ക് ശീല വൈ പറ്റി ഫ്രണ്ടിലോട്ട് ആയത്തില്ല. എല്ലാവർക്കും സീറ്റ് ബെൽറ്റ് ഇടണം, നിയമങ്ങളൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഫ്ലൈറ്റൊക്കെ ഇറങ്ങി ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോവാണ്. ശരിക്ക് ഫ്ലൈറ്റ് കുറച്ച് ലേറ്റായിരുന്നു ദുബായിലെത്തിയപ്പോഴത്തേക്കും, ദുബായിലല്ല ഷാർജയിലെത്തിയപ്പോഴത്തേക്കും. പക്ഷേ ഇവിടെ വന്നപ്പം കറക്റ്റ് ടൈമിൽ എത്തിച്ചു. കുറച്ച് കറൻസി എൻ്റെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഇവിടുന്ന് തന്നെ എക്സ്ചേഞ്ച് ചെയ്തു. എയർപോർട്ടിൽ നിന്ന് 18 ദിർഹംസ് അവർ എക്സ്ചേഞ്ച് റേറ്റ് തന്നിട്ടുള്ളൂ. അത് ചെറിയൊരു എമൗണ്ട്, 100 ദിർഹംസ് അത്ര എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ പിന്നെ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്ലാസ് അൽക്കുലത്തിൻ്റെ സംഭാവനയാണ്. ഞാൻ ഇതിട്ടിട്ട് ആദ്യമായിട്ട് വീഡിയോ എടുക്കുക കേട്ടോ, വ്ളോഗ്. അപ്പോൾ എന്തായാലും നമ്മുടെ അൽക്കുലത്തിലെ എല്ലാ ചങ്കുകൾക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്, ഗ്ലാസിനും ഗിഫ്റ്റിനും നമ്മുടെ പരിപാടിക്കും എല്ലാത്തിനും. അപ്പം ഇനി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ഗ്ലാസ് ഇടുമ്പോൾ ഞാൻ അൽക്കുലത്തിനെ മെൻഷൻ ചെയ്യും, അവർ ലോഗോ എടുത്ത് ഒട്ടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിവേ, അപ്പം നമ്മളിനി നാട്ടിലിറങ്ങി ഇവിടുന്ന് വീട്ടിലോട്ട് പോവാണ്. ഇവിടുന്ന് എനിക്ക് 1.5 മണിക്കൂർ നമ്മുടെ വീട്ടിലോട്ട് യാത്രയുണ്ട് ആയൂരോട്ട്. പിന്നെ നമ്മളെ പിക്ക് ചെയ്യാൻ നമ്മുടെ ചങ്ക്, ഇവിടുത്തെ ചങ്ക് എൻ്റെ പല വീഡിയോയിലും വന്നിട്ടുണ്ട്, അനുബ്രോ. പിന്നെ നമ്മുടെ ഉണ്ണി, പിന്നെ അച്ഛനുണ്ട് ഇവിടെ ബാക്കിൽ. ഇവിടുത്തെ ട്രാഫിക്കാണ് ഇപ്പോൾ ഏകദേശം ഒരു 8-8.5 ആയിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടുത്തെ വെള്ളി മൂന്ന് പോകുന്നു. നമ്മൾ പോകുന്ന വഴിക്ക് ഇപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസിലോട്ട് കയറി ജസ്റ്റ് ചെറുതായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ. അപ്പോൾ ബാ, എന്തായാലും നമുക്ക് കഴിക്കാം. ആ ഫ്രണ്ട്സ്, എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ? 2 മുട്ട. ഞാൻ 1 മാസമായിട്ട് ഞാൻ ദുബായിൽ നിന്ന് കഴിഞ്ഞ മാസം നന്നായിട്ട് ഫുഡ് അടിച്ചു, കാരണം മെസ്സിലായിരുന്നു. നൈറ്റ് എല്ലാം അടിച്ച് കയറ്റി വയറൊക്കെ നന്നായിട്ട് വന്നു. അതുകൊണ്ട് ഈ വരുന്ന മാസം ഞാൻ നന്നായിട്ട് ഡയറ്റായിരുന്നു. അപ്പോൾ നാട്ടിൽ വന്നിട്ട് എനിക്ക് ഡയറ്റ് കൺട്രോൾ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, കാരണം വയറൊക്കെ ഒന്ന് കുറച്ച് ഒന്ന് ഒതുങ്ങാൻ വേണ്ടി. ഈ വയറ് കുറച്ച് നമ്മളൊന്ന് സെറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഏത് ടൈപ്പ് ടീഷർട്ട് ഇട്ടാലും നമുക്ക് നല്ലൊരു ഷേപ്പ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കഴിക്കുന്നത്. പക്ഷേ എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, കാരണം നാടാണ്. അപ്പം ഇവിടുന്ന് മാക്സിമം കഴിക്കാം എന്നുള്ളൊരു മൈൻഡും ഉണ്ട്, എന്നാൽ നമുക്ക് കൺട്രോൾ ചെയ്ത് കഴിക്കണം എന്നുള്ളൊരു മൈൻഡും ഉണ്ട്. നോക്കാം. എന്തായാലും ഞാൻ ഇവിടെ വന്നിട്ട് ജിമ്മിന് ജോയിൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് 2 മുട്ടയാണ്. ഇതാ ഇവർ ഉണ്ണി ഇപ്പം വാങ്ങിയത് പൊറോട്ടക്കറി. അവിടെ വാങ്ങിയ പൊറോട്ടയും വെജിറ്റബിളും. ഇത് ഇന്ത്യൻ കോഫി ഹൗസ് വെഞ്ഞാറമൂടാണ് കേട്ടോ. എങ്ങനെയുണ്ട് സംഭവം? എന്താണ് നിന്റെ റിവ്യൂ? അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബില്ല് വന്നിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ 272 ആയിട്ടുണ്ട്, കാരണം ഇവരെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് നല്ല രീതിയിൽ കഴിച്ചു, ഇൻക്ലൂഡിങ് ചായ. ഞാൻ മാത്രം 2 മുട്ടയും ഒരു ചായയും കഴിച്ചുള്ളൂ. 272. അപ്പോൾ നമ്മുടെ അവിടുത്തെ 14 ദിർഹംസ് ആയിട്ടുള്ളൂ. നാട്ടിലെ ഫുഡ് ഹോട്ടലിൽ വളരെ ചീപ്പാണെന്നാണ് ഇതിൻ്റെ മീനിങ്. ആ ഫ്രണ്ട്സ്, ബാക്കി നോട്ട് വന്നിട്ടുണ്ട്. ഇതാ നോക്കി, കളേഴ്സ് ഒക്കെ ഓറഞ്ച്, മഞ്ഞ, ഫുൾ റെയിൻബോ കളേഴ്സ് ഉണ്ടെന്ന് കേട്ടോ. ഇല്ല, പച്ചയൊക്കെ ഉണ്ടല്ലേ? പച്ചയുണ്ട്, വയലറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്. പിങ്ക് 2000, വയലറ്റ് 100. പിന്നെന്താ, പക്ഷെ സൈസ് കുറച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ വീട്ടിൻ്റെ വഴിയിലൂടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാ വീടെത്തിക്കഴിഞ്ഞു. അങ്ങനെ നമ്മൾ സേഫായിട്ട് വീട്ടിലെത്തി. നമ്മൾ അവിടുന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പലതും പേടിയാവും, പ്രത്യേകിച്ച് KSRTC ബസ്സും. ഞാൻ ആകപ്പാടെ മറ്റേ എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മളെ അഡ്രിനാലിൻ റഷൊക്കെ ഇല്ല, റോളർ കോസ്റ്ററിലൊക്കെ ഇരിക്കുന്ന പോലായിരുന്നു ഇരുന്നത്.
അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ വീട്. എല്ലാവർക്കും അറിയാമായിരിക്കും ഇത് ബഡ്ജറ്റ് ഹോമാണ്. അപ്പോൾ എന്തായാലും ഇതുവരെ നമ്മൾ ദുബായിൽ നിന്നിങ്ങോട്ടൊക്കെ വരുന്നത് വെക്കേഷൻ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലായിരുന്നു. പക്ഷേ ഇപ്പം വരുന്നേക്കുന്നതെന്ന് വെച്ചാൽ ദുബായിലോട്ട് തിരിച്ച് ഇപ്പോഴും ശരിക്കും ദുബായിൽ നിന്ന് വന്നു എന്നുള്ളൊരു മെൻറ്റാലിറ്റി വരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെക്കേഷന് വന്നു ദുബായിലോട്ട് പോകണം എന്നൊക്കെ ഒരു മൈൻഡിൽ ഇങ്ങനെ കിടപ്പുണ്ട്. കാരണം പെട്ടെന്ന് നമ്മൾ ക്യുക്കായിട്ടല്ലേ നമ്മുടെ ആ ഒരു ചേഞ്ച് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ദുബായിലോട്ട് പോയാൽ ഇനി വിസ എടുക്കണം, അവിടുത്തെ റെസിഡൻ്റ് അല്ല എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇനി നമ്മൾ റെസിഡൻ്റ് ആയിട്ടല്ലോ, അല്ലെങ്കിൽ ദുബായിൽ ഇനി റെസിഡൻ്റ് അല്ലല്ലോ എന്ന് തോന്നും. കാരണം അതൊരു ഒരു പ്രത്യേക ഫീലാണ് വെച്ചാൽ പ്രവാസം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ആ ഒരു ഫീല്. അപ്പം എന്തായാലും നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വേറൊരു സ്ഥലത്തോട്ട് പോകാനാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ഇപ്പം ഞാൻ എന്തായാലും അയർലൻഡിലോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ എന്തായാലും ദുബായിൽ നമുക്ക് കിട്ടിയ ഒരു ഇതെന്ന് പറയുന്നത് ഒരു എക്സ്പോഷർ, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ എക്സ്പോഷർ ദുബായി നമ്മളെ സെറ്റിലാവാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ വേൾഡിലെ തന്നെ ഒരു 10 സിറ്റി എടുത്താൽ അതിലെ ഏറ്റവും ടോപ്പ് സിറ്റികളിലൊന്നിൽ വരുന്നതാണ് ദുബായ്. അപ്പോൾ അവിടുത്തെ എല്ലാ സിസ്റ്റവും നമുക്ക് ഭയങ്കര കിടിലമായിട്ട് യൂസ്ഫുള്ളാണ്, ലൈഫിലാണെങ്കിലും അതുപോലെ നമ്മുടെ എക്സ്പീരിയൻസിലാണെങ്കിലും എക്സ്പോഷറിലാണെങ്കിലും എല്ലാം. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും പറയാനില്ല, കിടിലമാണ് ദുബായിയുടെ ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ അതെല്ലാം അവിടെ നിൽക്കുന്ന ആൾക്കാരെ അത് മനസ്സിലാക്കുക, മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ ഇമ്പ്രൂവ് ആവുക. അതൊക്കെ എനിക്ക് പറയാനുള്ളത് ദുബായിയെ സംബന്ധിച്ച്. പിന്നെ ഉറപ്പായിട്ടും ദുബായ് നമ്മുടെ ചങ്കാണ്. ദുബായിൽ നമ്മൾ വീണ്ടും വിസിറ്റ് ചെയ്യും, ഞാൻ ലിൻസിയും വിസിറ്റ് ആണെങ്കിലും നമ്മൾ എക്സ്പോ 2020 കാണാനും അങ്ങനെ കുറേ പ്ലാനുകളുണ്ട്. അപ്പോൾ എന്തായാലും ദുബായിൽ വീണ്ടും റിട്ടേൺ ചെയ്യും ഇതുപോലെ കറങ്ങാനും ഒക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് എന്തായാലും ചെന്നിട്ട് ഒന്ന് കുളിച്ചിട്ട് കിടന്നുറങ്ങണം. അപ്പം എല്ലാവർക്കും ബൈ ബൈ.